നമസ്കാരം. ഇന്ന് കേരളം മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളുടെ മുൻപിലും UDFന്റെ ജനപ്രതിനിധികൾ കുത്തിയിരിപ്പ് സമരം നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് സംസ്ഥാന ഗവൺമെന്റിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. കാലടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ UDFന്റെ നേതൃത്വത്തിൽ നടന്ന കുത്തിയിരിപ്പ് സമരത്തിന്റെ വാർത്തകൾ വിശദമായി കാണാം. കുത്തിയിരിപ്പ് സമരം സിന്ദാബാദ്, കുത്തിയിരിപ്പ് സമരം സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്, UDF സിന്ദാബാദ്, UDF സിന്ദാബാദ്. സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക, സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക, പദ്ധതി പണം ചെലവഴിക്കാൻ അവസരം നൽകുക, വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കാതിരിക്കുക, ട്രഷറി തടസ്സം നീക്കി തരിക. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. 10-15 ലക്ഷം രൂപയുടെ ഓരോ വാർഡുകളിലും നടന്നിരുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് 5 ലക്ഷം, 6 ലക്ഷം, 7 ലക്ഷം രൂപയായി കുറഞ്ഞു. പഞ്ചായത്തുകൾ മുഖാന്തരം നടത്തിയിരുന്ന പല പദ്ധതികളും അട്ടിമറിച്ചു. ലൈഫ് ഭവന പദ്ധതി 2010-2015 265 വീടുകൾ കൊടുത്ത ഗ്രാമപഞ്ചായത്താണ് ഈ കാലടി ഗ്രാമപഞ്ചായത്ത് UDFന്റെ ഭരണകാലത്ത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒട്ടേറെ അവസരങ്ങൾ ഉണ്ടായിട്ടും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അവർ സധൈര്യം മുന്നേറുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെ പ്രതിഷേധിക്കേണ്ടതായി കടമ ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പഞ്ചായത്തിന് മുൻപിൽ ഈ ധർണ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും മൊത്തത്തിൽ കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന അവഗണനയ്ക്കും പഞ്ചായത്തിലേക്ക് അനുവദിക്കേണ്ട ഫണ്ടുകൾ യഥാസമയം കൃത്യസമയത്ത് നൽകാതെ പഞ്ചായത്ത് ജനപ്രതികളെ നെട്ടോട്ടം ഓടിക്കുന്ന ഒരു പ്രതീതിയാണ് ഈ സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്ത് ജനപ്രതിനിധികൾ അനുഭവിക്കേണ്ടി വന്നത്. അവരവരുടെ എക്സ്പെൻഡിച്ചറുകൾ 80% ആക്കിയില്ലെങ്കിൽ ഇന്നത്തെ അടുത്ത വർഷം തരാനിരിക്കുന്ന ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുമെന്ന ഒരു ഭീഷണി സ്വരം സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടായതോടുകൂടി പഞ്ചായത്ത് ജനപ്രതിനിധികൾ നെട്ടോട്ടം ഓടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി. ഇന്ന് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന ദിനത്തിൽ പഞ്ചായത്തിനോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായി UDF പ്രതിനിധികൾ പഞ്ചായത്ത് തലത്തിൽ പോരാടുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഞെക്കിപ്പിഴിയുന്ന തരത്തിലുള്ള ഈ നയങ്ങൾക്കെതിരെ കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികളും UDFന്റെ നേതൃത്വത്തിൽ ജനപ്രതികൾ നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സ്വയംഭരണ സ്ഥാപനങ്ങളും ഇപ്പോൾ ഭരണത്തിലുള്ളത് LDFന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടങ്ങളാണ്. എന്നാൽ അവർക്ക് വലിയ തോതിലുള്ള പ്രതിഷേധം ഈ ഗവൺമെന്റിനെതിരെയുണ്ട്. പക്ഷേ ശ്രീ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി അത് ചോദിക്കാനുള്ള ആർജവമില്ലാത്തതുകൊണ്ട് അവരെല്ലാം ഉള്ളിലൊതുക്കി അടക്കിപ്പിടിച്ച് വലിയ സങ്കടത്തോടുകൂടിയാണ് ഈ മാർച്ച് മാസത്തെ കടത്തിവിടുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് LDF ഭരണസമിതിയിലുള്ള അംഗങ്ങളോടും ഞങ്ങൾ സൂചിപ്പിക്കുവാനുള്ളത്, നിങ്ങളെല്ലാവരും ഈ സമരത്തിന്റെ ഭാഗമായി വന്നുകൊണ്ട് സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ, സർക്കാരിനെതിരെ അതിശക്തമായി ചൂണ്ട് വിരൽ ഉയർത്താൻ നിങ്ങളും ഞങ്ങളുടെ പക്ഷത്ത് അണിനിരക്കണം. ഇത് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ നികുതി പണമടയ്ക്കുന്ന നികുതിദായകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. കുത്തിയിരിപ്പ് സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ജനപ്രതിനിധികളെയും സുഹൃത്തുക്കളെയും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു പുതിയ വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ ജോബി ജോസ്, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ.